ഞാൻ സേതുമാധവൻ. ഏതാനും വാക്കുകളിൽ പറയാവുന്ന ഒരു ജീവിതമായിരുന്നു എൻ്റേത്. അതെ, ആയിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു പള്ളിക്കൂടത്തിൽ അധ്യാപകനായിരുന്നു അച്ഛൻ. എന്നെ അച്ഛനെ പരിചരിക്കുക മാത്രമായിരുന്നു അമ്മയ്ക്ക് ജീവിതം. അച്ഛൻ്റെ സേവനത്തിൽ സംതൃപ്തരായ ബ്രിട്ടീഷുകാർ ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു ബംഗ്ലാവ് തന്നു. അവിടെയായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 15 വർഷം. ഞാൻ 6th form, ഇപ്പോഴത്തെ 10th class ജയിച്ചപ്പോൾ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു. വീടും തൊഴിലും നഷ്ടപ്പെട്ട് ആകെ അസ്വസ്ഥനായ അച്ഛനെ വാർദ്ധക്യത്തിൻ്റെ അവശതകൾ കീഴ്പ്പെടുത്തിയത് വളരെ പെട്ടെന്നായിരുന്നു. വൃദ്ധരായ മാതാപിതാക്കൾക്ക് ഞാൻ ഏക ആശ്രയമായി. പിന്നെ പലായനം, പല നാടുകൾ, പല ജോലികൾ. അവസാനം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ശിപായിയായി സ്ഥിരം ജോലി. അവിടെ അധ്യാപികയായിരുന്ന സൗദാമിനി എൻ്റെ ഭാര്യയായി. ആദ്യ പ്രസവത്തോടെ അവിടെ പോയി എന്ന് നിയക്കുമായി. ഞങ്ങളുടെ മകൻ ജഗനും അവൻ്റെ ഭാര്യയും മോളും ഇപ്പോൾ അമേരിക്കയിലാണ്. ഈ വൃദ്ധന് തുണയായി മകൻ സമ്മാനിച്ചതാണ് 12 നിലയിലെ ഈ ഫ്ലാറ്റും ഇവിടുത്തെ ഹൗസ് മെയ്ഡും. എൻ്റെ ജീവിതം അവസാനിക്കാറായി എനിക്കറിയാം. അതിനു മുമ്പ് ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ഞാൻ. അവസാന യാത്ര. എപ്പോഴാ യാത്ര? പുലർച്ചെ. ഞാനും കൂടെ വന്നില്ലെങ്കിൽ ആരായി മരുന്നൊക്കെ കൃത്യസമയത്ത് തരാൻ? അത് ഞാൻ തന്നെ എടുത്ത് കഴിച്ചോളാം. എങ്കിലും ഇത്രയും ദൂരം ഒറ്റയ്ക്ക്? സാരമില്ല. അമേരിക്കയിൽ നിന്ന് ജഗൻ വിളിച്ചിരുന്നു. ട്രെയിനിലോ ബസ്സിലോ പോയാൽ പോരേന്ന് അച്ഛനോട് ചോദിക്കാനും പറഞ്ഞു. 10-12 മണിക്കൂർ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാന്ന് വെച്ചാ പ്രായം കൂടെ മാനിക്കണ്ടേ? ഞാൻ ജഗനോട് പറഞ്ഞിട്ടുണ്ട്, അടുത്ത ലീവിന് വരുമ്പോൾ ഇയാളെ കൂടെ അവനങ്ങ് കൊണ്ടുപോകും. എനിക്ക് എൻ്റെ കാര്യത്തിൽ പേടിയില്ല. എവിടുന്ന? കുറച്ച് ദൂരെ നിന്ന്. ഈ ബംഗ്ലാവിൽ ഇപ്പൊ ആരാ താമസം? ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. സാർ റൂം അന്വേഷിക്കുവാന്ന്. എത്ര ദിവസത്തേക്ക്? പറയാൻ പറ്റില്ല, കുറച്ച് ദിവസത്തേക്ക്. ഈ ബംഗ്ലാവ് ഇപ്പൊ ആകെ നശിച്ചു കിടക്കുക, അല്ലെങ്കിൽ ഇവിടെ താമസിക്കാമായിരുന്നു. സാറ് വണ്ടി തിരിച്ചാട്ടെ, ഞാൻ വേറെ ശരിയാക്കി തരാം. വേണ്ട, ഇവിടെ മതി.
അതെ, ഒരു പുത്തൻ കോള് വന്നിട്ടുണ്ട്. ഇനിയൊക്കെ എന്റെ മോളുടെ കയ്യില. ചേട്ടൻ ഇതിനെ എപ്പോഴും എന്നെ എന്റെ മോൾ എന്റെ മോൾ എന്ന് പറയുന്നത്? അങ്ങനെ ആയിക്കൂടാ എന്നൊന്നും ഇല്ലല്ലോ. ഇതേ കണ്ടോ, ഇതേ മറുക എനിക്കും ഉണ്ട്. മതി, ഞാൻ പോവാം, എനിക്കിഷ്ടമല്ല. പെണങ്ങാതാ പാലിങ്ങി വന്നിട്ട് പോവച്ചേ. നിന്റെ അമ്മയുള്ളപ്പോ ഈ ബംഗ്ലാവിൽ ഗസ്റ്റ് ഒഴിഞ്ഞിട്ടില്ല, ഇപ്പൊ എത്ര കാലമായി ഒഴിഞ്ഞു കിടക്കുവാ. പാലിന്റെ കാശപ്പോ തരും. ഞാൻ വന്ന് വിളിക്കാം. അപ്പ നിന്ന് ചിണുങ്ങാതെ എന്റെ സുന്ദരി കുട്ടി എന്റെ കൂടെ ഇങ്ങി പോകുന്നാ മതി. സേതൂ.